Welcome back, Karimishi lovers. First time on the channel, like you are video on the Tisha, like button click your mother with the top. Pin a subscribe button click here. Now, in this video, we have a chair and a hairstyle. Okay, all of them are hairstyle. Now, we have a pet and a face and a hairstyle and a haircut. We have a pet and a pet and a pet. Now, we have a face and a shape. First part is how to identify your face shape. That's one thing. Long face ആണ് long face ഒന്നുമല്ല oval shape നെ just ഒന്ന് വലിച്ചു വെക്കുന്ന ഒരു മുഖമുണ്ടെങ്കിൽ അതൊരു long face ആയിരിക്കും exactly ഈ ഒരു vertical line കുറച്ചുകൂടി elongate ആയിട്ടുള്ള ഒരു face shape ആയിരിക്കും ഭയങ്കര long ആയിട്ടുള്ള face
സോ അപ്പോൾ നിങ്ങൾക്ക് ദേ ഇപ്പോൾ ഒരു കമ്പാരിസൺ പിക്ക് ഇടാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് ഓരോ ഫേസ് ഷേപ്പ് ഇരിക്കുക എന്നുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ പറയുമ്പോഴും ആദ്യം നമുക്ക് ഓവൽ ഫേസ് എന്ന് തുടങ്ങാം. ഓവൽ ഫേസ് ഭയങ്കര കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു ഫേസ് തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഏത് ഹെയർ സ്റ്റൈലും ലോങ് ആയാലും ഷോർട്ട് ആയാലും കേളി ആയാലും വിടർത്തിയിട്ടാലും ഇങ്ങനെയുള്ള കേൾസ് ആണെങ്കിലും ഉള്ളിലേക്കുള്ള കേൾസ് ആണെങ്കിലും ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് അവർ എങ്ങനെ വേണം ഹെയർ സ്റ്റൈൽ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. കാരണം എന്നിട്ടാലും അവർക്ക് ഭംഗിയാണ്. ഇനി അടുത്തത് സ്ക്വയർ ഫേസ് ഷേപ്പാണ്. സ്ക്വയർ ആകുമ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പ്രൊട്രൂഡഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. നിങ്ങൾ കരീന കപൂറിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഓൾവേസ് അങ്ങനെയുള്ളവർ ഒരിക്കലും ചെറിയ എന്താ പറയണത് ഈ ഒരു പോർഷൻ ഈ ഒരു പ്രൊട്രൂഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഇതിനേക്കാളും താഴെ വെച്ചിട്ടുള്ള ലെയേഴ്സ് ചെയ്യുക. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ലോങ്ങിൽ ലെയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വീതി കൂടുതലെന്ന് നിങ്ങൾക്ക് തോന്നണം, ഹൈഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാങ്സ് വെട്ടിയിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ അതൊരിക്കലും സെന്റർ ആകാതിരിക്കാൻ നോക്കുക. സെന്റർ ആകുമ്പോൾ വീണ്ടും ഈ ഒരു പ്രൊട്രൂഷൻ എടുത്ത് കാണിക്കും. മാക്സിമം ഒരു സൈഡ് ബാങ്സ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ ഫേസിനെ നന്നായിട്ട് ഫ്ലാറ്റർ ചെയ്യും. ഇനി അടുത്തത് വട്ടമുകളുള്ളവർ. വട്ടമുകളുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭയങ്കരമായിട്ട് ബോബ് ഹെയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോബ് ഹെയർ അങ്ങനത്തെ ഹെയർ കട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഏറ്റവും നന്നായിട്ട് കുറച്ച് നീളത്തിൽ കുറച്ച് ഔട്ട്വേർഡ് ആയിട്ട് അതായത് കുറച്ച് മുഖം ഈ ഒരു പോർഷൻ എടുത്തു കാണിക്കുന്ന രീതിയിൽ കുറച്ച് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ഇൻവേർഡ് കേൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു നമുക്കൊരു ഹെൽമെറ്റ് വെച്ച പോലെയൊക്കെ തോന്നും. ഓക്കെ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഒരു ഔട്ട്വേർഡ് കേൾസ് ചെയ്യുക കുറച്ചും കൂടി നീളത്തിൽ. ഇനി നിങ്ങൾക്ക് ബാങ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ബാങ്സ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു റൗണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളി നമുക്കൊരു എന്താ പറയുക ഒരു ഇവിടെ ഒരു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഫേസിനെ ഷേപ്പ് ചെയ്ത് ഫ്രെയിം ചെയ്യാം. അതുപോലെ തന്നെ ശരിക്കും സെൻറ്റർ പാർട്ടീഷൻ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ റൗണ്ട് ഫേസിലുള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അടുത്തത് ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പിന് എസ്പെഷ്യലി അവർ കവർ ചെയ്യാൻ അവർക്ക് തോന്നുക ശരിക്കും ഈ ഒരു പോർഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു പോർഷൻ ആകുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ബാങ്സ് ഇങ്ങനെ ലെയർഡ് 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 ബാങ്സ് ഇവിടെ വരെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് അവരുടെ ഏറ്റവും ഭംഗിയുള്ള നല്ല നീണ്ട താടി ഒക്കെ എടുത്തു കാണിക്കാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു എന്താ പറയണത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഷേപ്പ് തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു നീണ്ട ഇതൊക്കെ ഇപ്പൊ കൊറിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ സർജറി ഒക്കെ ചെയ്യുമല്ലോ കുറച്ചിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രൊട്രൂഷൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞു 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 ബാങ്സ് വെട്ടിയിടുക. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് സൈഡിൽ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പോർഷൻ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്സ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്തത് ഡയമണ്ട് ഷേപ്പ് ആണ്. ഡയമണ്ട് ഷേപ്പ് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഭാഗം കുറച്ചിങ്ങനെ വീതി ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയണത് കുറച്ചും കൂടി ഒരു സിമിട്രി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചിവിടെ നന്നായിട്ട് എന്താ പറയുക കുറച്ച് വോളിയം തോന്നുന്ന ടൈപ്പ് അതായത് മേ ബി ഫെദർ കട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് വോളിയം തോന്നുന്ന ഹെയർ കട്ട് നിങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് പറയാം. പിന്നെ അത് മാത്രമല്ല എസിമെട്രിക്കൽ ആയിട്ടുള്ള ബാങ്സ് അതായത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ബാങ്സ് അതായത് നമ്മൾ ചുമ്മാ അലസമായിട്ടിടില്ലേ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡയമണ്ട് ഫേസ് ഷേപ്പിനെ നന്നായിട്ട് എടുത്തു കാണിക്കും. കാരണം ഒരു എസിമെട്രിക്കൽ നമുക്കൊരു എന്താ പറയുക ഒരു ഈ ഒരു ഭാഗത്തെ ഭയങ്കര ഒരു വീതി ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഹെയറിന്റെ നമ്മൾ ഹെയർ പാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഹെയർ വോളിയം കൊടുക്കുന്നതിലൂടെ നമുക്കത് വിസിബിളി കുറച്ച് റെഡ്യൂസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ കുറച്ച് വോളിയം കുറച്ച് നല്ല ഹെയർ തിക് വോളിയം ടോപ്പിൽ തരുന്ന രീതിയിലുള്ള ഹെയർ കട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. അടുത്തത് ലോങ് ഫേസ് ആകുമ്പോൾ തന്നെ എന്ത് നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിലും എന്ത് ഹെയർ ആണെങ്കിലും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ലെയേഴ്സ് കട്ട് ചെയ്തിടാനായിട്ട് നോക്കുക. കാരണം ലോങ് ഫേസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീണ്ടും ഒട്ടും ലെയർ ഇല്ലാതെ നീട്ടി മുടി വളർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇലോങ്ങേറ്റ് ആയിട്ട് തോന്നും. പറ്റുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ ബാങ്സ് വെട്ടിയിടുക, അല്ലെങ്കിൽ ഇനി ഒട്ടും നീളം മുടി കുറയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ വരെ ചിലവർ ഇങ്ങനെ ഇത്രയും ഫ്രണ്ട് പോർഷനിൽ ഇത്രയും മുടി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മുറിച്ചിടും. അത് കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ട് അതായത് ഏകദേശം ഈ ഭാഗത്ത് അതായത് ആ
long face ne cut cheyina reethil ee bhagathayittu bangs vetti itrayum bangs ee oru length il vetti idanengil aa oru elongate face ne sherikkum cut cheedittu korchu short aaki kaanikkan thonum pinna adu mathrame korchu ingane bayangara fluffy aayittla hair style okke aanengil aa oru elongation maattiittu allengil aa oru long मेजर प्रिंसिपल रीतील अलक्टर प्रिंसीपल हेयर चलो स्क्वयर फेस चीक बोणस हाईलैटे हेयर पोर्शन का हेयर स्टाइल बट इन बेसिक प्रिंसीपल ओके इंफ्लुएंस रीती हेयर स्टाइल वे कॉन्टूर ना आई डेली लाइफ पचपा निेप नीति पटो अदी हाईलैट हईड हईड हईलैट हईलैटे ओके अब नेक्स्ट टाइम हेयर कट्टि इत्र क्यों आलोच हेयर स्टाइल इन ए प्रॉब्लम इन हईड अगर अलग उपदेश नॉलेज मिक्स बेस्ट हेयर कट नेक्स्ट टाइम ओके अब इन इन वीडियो लाइक बटन क्लिक अब नेक्स्ट टाइम अटी वीडियो स्टे हेल्दी ब्यूटीफुल एंड बी कॉन्फिडेंट बाय।